ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി എസ് സി ട്രിക്സിലേക്ക് സ്വാഗതം. യു പി എസ് സി, പി എസ് സി, കാസ്, RRB തുടങ്ങിയ പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഈ ചാനലിൽ ലഭ്യമാവുന്നതാണ്. കൂടാതെ പി എസ് സിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റ് വൈസ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും. അതിനാൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇടുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇന്നത്തെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് കടക്കാം. ആദ്യത്തേത് നോക്കാം. ഇന്ത്യൻ ആക്ടർ വു ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ഹയസ്റ്റ് പെയ്ഡ് ആക്ടേഴ്സ് ഓഫ് ദ ഇയർ 2019 ബൈ ഫോർബ്സ് മാഗസിൻ. ഉത്തരം അക്ഷയ് കുമാറാണ്. അദ്ദേഹത്തിന് നാലാമത്തെ സ്ഥാനമാണ് ഉള്ളത്. ആദ്യത്തെ പൊസിഷനിലെത്തിയിരിക്കുന്നത് ഡൈൻ ജോൺസൺ ആണ്. ആരാണ് ഡൈൻ ജോൺസൺ? ആണ് ആദ്യത്തെ പൊസിഷനിലെത്തിയിരിക്കുന്നത്. അതായത് 2019 ഫോർബ്സ് മാഗസിൻ പുറത്തിറക്കിയ ഹയസ്റ്റ് പെയ്ഡ് ആക്ടേഴ്സ് ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഒന്നാമതെത്തിയിരിക്കുന്നത് അക്ഷയ് കുമാറാണ്. ആ ലിസ്റ്റിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ഡൈൻ ജോൺസൺ ആണ്. അക്ഷയ് കുമാർ മൊത്തം നാലാമത്തെ പൊസിഷനിലാണുള്ളത്. അദ്ദേഹം ഇന്ത്യയിൽ നിന്നുമാണ് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. അടുത്തത് നോക്കാം. ഇന്ത്യൻ സിറ്റി വിച്ച് ഹോസ്റ്റ് ഫോർ ഫസ്റ്റ് വേൾഡ് യൂത്ത് കോൺഫറൻസ് ഓൺ കൈൻഡ്നസ്. ഉത്തരം ന്യൂഡൽഹിയാണ്. പ്രഥമ വേൾഡ് യൂത്ത് കോൺഫറൻസ് ഓൺ കൈൻഡ്നസിൻ്റെ വേദിയായിരിക്കുന്നത് ന്യൂഡൽഹിയാണ്. രാംനാഥ് കോവിന്ദാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അടുത്തത് നോക്കാം. യൂണിവേഴ്സിറ്റി വിച്ച് ഡെവലപ്ഡ് വേൾഡ് ഫസ്റ്റ് ഇലക്ട്രോണിക് ലെൻസ് വിച്ച് വർക്ക് ലൈക്ക് ഹ്യൂമൻ ഐസ്. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയാണ്. ഏത് യൂണിവേഴ്സിറ്റിയാണ്? ഹാർവേഡ് യൂണിവേഴ്സിറ്റിയാണ് മനുഷ്യരുടെ കണ്ണുകളെ പോലെ തന്നെയുള്ള ആദ്യത്തെ ഇലക്ട്രോണിക് ലെൻസ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അടുത്തത് നോക്കാം. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വു വിസിറ്റഡ് ബഹറിൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി. ഉത്തരം നരേന്ദ്രമോദിയാണ്. ചരിത്രത്തിൽ ആദ്യമായി ബഹ്റിൻ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അടുത്തത് നോക്കാം. പേഴ്സൺ വു കോൺഫേർഡ് വിത്ത് എമിനൻ്റ് എഞ്ചിനീയർ അവാർഡ് 2019 ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എഞ്ചിനീയേഴ്സ് ഇൻ ഇന്ത്യ. ഉത്തരം പ്രഭാകർ സിംഗ് ആണ്. അദ്ദേഹം സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ ജനറൽ കൂടെയാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ നിന്ന് 2019 എമിനൻ്റ് എഞ്ചിനീയർ അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തിയാണ് പ്രഭാകർ സിംഗ്. അദ്ദേഹം സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടർ ജനറലാണ്. അടുത്തത് നോക്കാം. പ്ലേസ് ഇൻ വിച്ച് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ സെറ്റപ്പ് ഇറ്റ്സ് നാഷണൽ ഫുഡ് ലബോറട്ടറി റീസൻ്റ്ലി. ഉത്തരം ഗാസിയാബാദാണ്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ്. അതായത് അടുത്തിടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ നാഷണൽ ഫുഡ് ലബോറട്ടറി സെറ്റപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദ്. അടുത്തത് നോക്കാം. ഫസ്റ്റ് ഹ്യൂമനോയിഡ് റോബോട്ട് സെൻഡ് ടു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ബൈ റഷ്യ റീസൻ്റ്ലി. ഫെഡർ ആണ്. അതായത് അടുത്തിടെ റഷ്യ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അയച്ചിരുന്നു. അതിൻ്റെ പേരെന്താണ് എന്നാണ്? ഫെഡർ എന്നാണ് പേര്. ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം നോക്കാം. പേഴ്സൺ വു കൺഫേർഡ് വിത്ത് ഓർഡർ ഓഫ് സയ്യിദ് വിച്ച് ഇസ് ഇൻ ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് UAE. ഉത്തരം നരേന്ദ്രമോദിയാണ്. അതായത് UAEയിൽ നിന്ന് അവരുടെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഓർഡർ ഓഫ് സയ്യിദ് കരസ്ഥമാക്കിയ വ്യക്തിയാണ് നരേന്ദ്രമോദി. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുമായിട്ട് കണ്ടുമുട്ടാം.